നമസ്കാരം, എല്ലാവർക്കും സുഖല്ലേ? ഒരു ലോങ് വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ കാണുകയാണ്. അങ്ങനെ നമ്മൾ കൊറോണയെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ ഒരു പുതിയ പഠന രീതിയിലേക്ക് വഴിമാറുകയാണ്. ഏത് പരിതസ്ഥിതിയിലും നമ്മൾ അതിജീവിക്കും എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ. പരിമിതികൾ ഉണ്ടെങ്കിലും പരമാവധി നിങ്ങൾക്ക് പ്രയോജനപ്പെടും വിധം ഞാനിത് ഭംഗിയായി കണ്ടക്ട് ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി നമുക്ക് നല്ല പ്രതീക്ഷയോടുകൂടിയിട്ട് ക്ലാസ്സുകൾ ആരംഭിക്കാം. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. ഇന്ന് ക്ലാസ് എടുക്കുന്നത് ഫിഫ്ത് സെമസ്റ്റർ സോഷ്യോളജി റിസർച്ച് മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന സബ്ജക്റ്റാണ്. അതിലെ 4 മൊഡ്യൂളുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എല്ലാവരും മലയാളത്തിലാണ് എക്സാം എഴുതുന്നത്, മലയാളം ടെക്സ്റ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, അതുകൊണ്ട് മലയാളത്തിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഇൻ സോഷ്യൽ റിസർച്ച് എന്ന മൊഡ്യൂളാണ് നിങ്ങൾ ഫസ്റ്റ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് റിസർച്ച്, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, സോഷ്യോളജിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാം, സ്ഥിതിവിവരക്കണക്കാണ്. നമ്മുടെ മനുഷ്യജീവിതവുമായിട്ട് വളരെ വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഏതിനും എന്തിനും നമുക്ക് ഇന്ന് ജീവിതത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ബിസിനസ് ആയാലും ശരി, ഇക്കണോമിക്സ് ആയാലും, കോമേഴ്സ് ആയാലും ശരി, അക്കൗണ്ടൻസി ആയാലും ശരി, എല്ലാ മേഖലകളിലും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ സോഷ്യോളജിയിൽ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആവശ്യം? മനുഷ്യ ജീവിതവുമായിട്ട്, അതായത് സമൂഹ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി റിസർച്ച്. റിസർച്ച് മീൻസ് റീസെർച്ചാണ്, അതായത് പുത്തൻ ആശയങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും വളരെ എഫേർട്ട് എടുത്തുകൊണ്ട് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തുന്നതാണ് റിസർച്ച്. റീസെർച്ച് വീണ്ടും വീണ്ടും അന്വേഷിച്ച് പുതിയ ഫലങ്ങൾ കണ്ടെത്തുക. ഫസ്റ്റ് ആയിട്ട്, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് 1662 ജോൺ ഗ്രാൻറ്റ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരനാണ് ആദ്യമായിട്ട് ജനസംഖ്യാ പ്രതിഭാസമായിട്ടുള്ള ജനനം, മരണം തുടങ്ങിയവയെ കുറിച്ചിട്ട് വളരെ സയൻറ്റിഫിക്കായിട്ട്, സിസ്റ്റമാറ്റിക്കായിട്ട് സ്ഥിതിവിവരക്കണക്കുകൾ ശേഖരിച്ചത്. സോ ജോണിനെ നമ്മൾ ഫാദർ ഓഫ് ഡെമോഗ്രഫി എന്നും കൂടി പറയുന്നുണ്ട്. ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ പിതാവായിട്ടാണ് ജോൺ ഗ്രൗണ്ടിനെ നമ്മൾ അറിയപ്പെടുന്നത്. ഇനി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പദം ഡിറൈവ് ചെയ്തത് എവിടെയിൽ നിന്നാണ്, ഏത് ഭാഷയിൽ നിന്നാണ് നമുക്ക് പഠിക്കാം. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ പ്ലസ് ടുവിലും പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള പദം ഡിറൈവ് ചെയ്തത് ലാറ്റിൻ വേർഡ് സ്റ്റാറ്റസ്, ഇറ്റാലിയൻ വേർഡ് സ്റ്റാറ്റിസ്റ്റിയ, ജർമ്മൻ വേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ എന്ന പദങ്ങളിൽ നിന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിറൈവ് ചെയ്തത്. ഈ 3 വാക്കിനും അർത്ഥം രാഷ്ട്രം എന്നതാണ്. അതിൽ നിന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പദം ഒറിജിനേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെഫിനിഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ നിർവചനങ്ങൾ ഒരുപാട് പേര് സ്റ്റാറ്റിസ്റ്റിക്സിനെ നിർവചിച്ചിട്ടുണ്ട്. അതിലെ വളരെ ലളിതമായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അക്കോർഡിംഗ് ടു എ എൽ ബൗളി, സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ സയൻസ് ഓഫ് ഏവറേജസ്. ബൗളിയുടെ അഭിപ്രായത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ശരാശരികളുടെ ശാസ്ത്രമാണ്. ശരാശരി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ ശരാശരികൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അരിത്മെറ്റിക് മീൻ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ പഠിച്ചതല്ലേ? അപ്പോൾ ശരാശരികളുടെ ശാസ്ത്രമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നത് എ എൽ ബൗളി പറഞ്ഞു. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് സയൻസ് ഓഫ് ഏവറേജ്, ഓർ ഇറ്റ് മേ ബി കോൾഡ് സയൻസ് ഓഫ് കൗണ്ടിങ്. കൗണ്ടിങ്ങിൻ്റെ ശാസ്ത്രമാണ്. എന്തായാലും
നിങ്ങളിതിലെ കണക്കുകളാണ് പഠിക്കുന്നത്, ശരാശരികളാണ് പഠിക്കുന്നത്, മനസ്സിലായി? ഇനി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്, ഹൊറേസ് സെസറിസ്റ്റി. അത് നമുക്ക് അതിൻ്റെ ഫീച്ചർ നമുക്ക് അടുത്ത ഭാഗത്ത് പഠിക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ രണ്ട് ഡെഫിനിഷൻസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. മനസ്സിലായല്ലോ? സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഫസ്റ്റ് പോയിന്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആർ കൺസേൺഡ് വിത്ത് ഏഗ്രിഗേറ്റ്സ് ഓഫ് ഡാറ്റ. സെക്കൻഡ് പോയിന്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിഗേഴ്സ് ആർ ദ ഒബ്സർവേഷൻസ്. തേർഡ് പോയിന്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് മസ്റ്റ് ബി ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ്. ഫോർത്ത് പോയിന്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് മസ്റ്റ് ബി എസ്റ്റിമേറ്റഡ് അക്കോർഡിംഗ് ടു റീസണബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ആക്യുറസി. ഫിഫ്ത് പോയിന്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഷുഡ് ബി കളക്ടഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ ഫോർ എ പ്രീ ഡിറ്റർമൈൻഡ് പർപ്പസ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ബീയിങ് പ്ലേസ്ഡ് ഇൻ റിലേഷൻ ടു ഈച്ച് അതർ. ആഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്സ്, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് പഠനവിധേയമാക്കുന്നത് ആഗ്രിഗേറ്റ്സുകൾ മാത്രമാണ്, അതായത് ഗ്രൂപ്പ്ഡ് ഡാറ്റ, മൊത്തത്തിലുള്ള സഞ്ചിതങ്ങളെ മാത്രമാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പരിധിയിൽ പഠനവിധേയമാക്കുന്നുള്ളൂ. ഇൻഡിവിജ്വലായിട്ടുള്ള ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള സംഭവങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പരിധിയിൽ വരുന്നില്ല. സെക്കൻഡ് പോയിന്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് നിരീക്ഷണങ്ങളുടെ ഫലമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഒരു ഉദാഹരണത്തിന് നമുക്ക് പറയാം, ഇപ്പോൾ റോഡ് അപകടങ്ങളെ കുറിച്ചിട്ട് നമ്മളൊരു സ്ഥിതി വിവര കണക്ക് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒബ്സർവേഷനിലൂടെയാണ് നമുക്കതിൻ്റെ വിവരം നൽകാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യും, ഒന്നുകിൽ റോഡിൻ്റെ അവസ്ഥ മോശമായിരുന്നു, വളരെ ശോചനീയമായ അവസ്ഥയായിരുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ അമിതമായ വേഗതയാണ് അപകടം പറ്റാൻ കാരണം എന്ന് പറയാം, അല്ലേ? അല്ലെങ്കിലോ മൂന്നാമത് എന്താ പറയുക, ഒരുപാട് വെഹിക്കിൾസ്, തിരക്കുള്ള റോഡായിരുന്നു, അല്ലെങ്കിൽ വാഹനത്തിന് ബ്രേക്കിനോ അല്ലെങ്കിൽ വാഹനത്തിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു എന്നോ പറയാം. ഇങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അതാണ് ഒബ്സർവേഷനിലൂടെയാണ് സ്ഥിതി വിവര കണക്കുകൾ കണക്കാക്കുന്നത്. തേർഡ് പോയിന്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് മസ്റ്റ് ബി ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ്. ന്യൂമറൽസ്, അതായത് സംഖ്യാരൂപത്തിലാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അവതരിപ്പിക്കുന്നത്. സംഖ്യാരൂപത്തിൽ മാത്രമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അവതരിപ്പിക്കാൻ സാധിക്കുള്ളൂ, കാരണം സ്റ്റേറ്റ്മെൻസും പ്രസ്താവനകളും ഒന്നും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പരിധിയിലെ വരുന്നില്ല. ഫോർത്ത് പോയിന്റ്, പൊതുവായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അളവുകളും മാനദണ്ഡങ്ങളും ഉപയോഗിച്ചാണ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ, അതായത് വിശകലനം ചെയ്യുന്നത്. നെക്സ്റ്റ് ഫിഫ്ത് പോയിന്റ്, ഒരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടി ശേഖരിക്കുന്ന സ്ഥിതി വിവര കണക്കുകളാണ് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഉപയോഗിക്കുന്നുള്ളൂ. പ്രീ ഡിറ്റർമൈൻഡ് പർപ്പസ്, ഒരു മുൻകൂട്ടിയിട്ട് ഒരു ഉദ്ദേശം ഉണ്ടാവും, ആ ഉദ്ദേശത്തിനാണ് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. അങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റസുകളാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രാധാന്യം. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു വൈഡായ സബ്ജക്റ്റാണ്, ഒരുപാട് മേഖലകളിൽ സ്റ്റാറ്റിസ്റ്റിക്സ് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നമ്മൾ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വൈഡായ സബ്ജക്റ്റ് ആവാൻ കാരണം, അപ്പോൾ അതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രാധാന്യം എന്താന്ന് മനസ്സിലാക്കാം, അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഒന്നാമതായി പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് പ്രസൻറ്റ് ഫാക്ട്സ് ഇൻ എ ഡെഫിനിറ്റ് ഫോം. സ്റ്റാറ്റിസ്റ്റിക്സിലെ വസ്തുതകൾ വളരെ ഡെഫിനിറ്റായിട്ട്, വളരെ പ്രിസൈസ് ഫോമിൽ അവതരിപ്പിക്കുന്നു. ഇറ്റ് പ്രസൻസ് ഇൻ എ ഡെഫിനിറ്റ് ആൻഡ് പ്രിസൈസ് ഫോം. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് സിംപ്ലിഫൈസ് ദ കോംപ്ലക്സിറ്റി ഓഫ് ഡാറ്റ. ഇറ്റ് സിംപ്ലിഫൈ ദ കോംപ്ലക്സിറ്റി ഓഫ് ഡാറ്റ.
അതായത് സങ്കീർണമായിട്ടുള്ള ദത്തങ്ങളെ വളരെ ലളിതമാക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സിനെ കഴിയുന്നു. സോ സ്റ്റാറ്റിസ്റ്റിക്സ് സിംപ്ലിഫൈ ദ കോംപ്ലക്സ് ഡാറ്റ. തേർഡ് പോയിന്റ്, കമ്പാരിസൺ ഓഫ് ഗ്രൂപ്പ്ഡ് ഡാറ്റ. ഗ്രൂപ്പായിട്ടുള്ള ഡാറ്റാസിനെ കമ്പയർ ചെയ്യാൻ താരതമ്യ പഠനത്തിന് സാധ്യമാക്കുന്നു. താരതമ്യ പഠനം നമുക്ക് പറയാം, ഏത് മേഖലയിലും നമുക്ക് താരതമ്യം ചെയ്യാണ്ട് ജനനം മരണം അതുപോലെ തന്നെ ഡിമാൻഡ് സപ്ലൈ പ്രൈസ് ഇൻക്രീസ് ഡിക്രീസ് ഇങ്ങനെ ഏത് മേഖലകളിൽ വേണമെങ്കിൽ നമുക്ക് താരതമ്യ പഠനം ചെയ്യണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാം. അതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രാധാന്യം വളരെ അധികം ഉണ്ടെന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് താരതമ്യ പഠനത്തിനെ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രെഡിക്ഷൻ. പ്രെഡിക്ഷനെ സഹായിക്കുന്നു. പ്രെഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രവചനം, ഫോർകാസ്റ്റ് ചെയ്യാൻ, ഭാവിയിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് പറയാൻ കൂടി. അതായത് എന്തൊക്കെയാണ് നമ്മുടെ സാമ്പത്തിക മേഖലയിലോ സാമൂഹിക മേഖലയിലോ സാംസ്കാരിക മേഖലകളിലൊക്കെ എന്ത് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പറയാനും സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ഫോർമുലേഷൻ ഓഫ് പോളിസീസ്. അതായത് നയങ്ങൾ രൂപീകരിക്കാൻ ഗവൺമെന്റ് ആസൂത്രണങ്ങൾ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നയങ്ങളൊക്കെ രൂപീകരിക്കാറുണ്ട് ഇല്ലേ? ഇപ്പൊ ഗവൺമെന്റ് കാലാകാലങ്ങളിലെ മാറ്റത്തിനനുസരിച്ച് പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരാറില്ലേ? ഈ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആസൂത്രണം ചെയ്യുന്നത്? അതായത് ഈ സ്ഥിതി വിവരം പാസ്റ്റ് ഡാറ്റാസ് നോക്കിയിട്ടാണ് അവരെ പുതിയ പുതിയ നയങ്ങളും അതേപോലെ തന്നെ പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നത്. ഇപ്പോ ഫോർമുലേഷൻ ഓഫ് പോളിസീസ്. നെക്സ്റ്റ് പോയിന്റ്, ഹലോ, എല്ലാവർക്കും മനസ്സിലാവണില്ലേ? എന്നാ ശരി, എന്നാ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ദ ഫേസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി. ദ ഫേസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി, പ്രധാന സ്റ്റേജുകൾ ഫേസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി നടത്തുമ്പോൾ പ്രധാന എൻക്വയറി ഡാറ്റ കളക്ഷനാണ്. നമ്മൾ വിവരങ്ങൾ ശേഖരിക്കും. ഡാറ്റ കളക്ഷൻ കളക്ട് ചെയ്ത സെക്കൻഡ് സ്റ്റേജ് വരുമ്പോൾ കളക്ട് ചെയ്ത ഡാറ്റകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലാസിഫിക്കേഷൻ നടത്തുക. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകം പ്രത്യേകം ക്ലാസ്സുകളായിട്ട് വർഗമായിട്ട് തരംതിരിക്കുക. അതായത് സിമിലാരിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ക്ലാസ്സുകൾ തരംതിരിക്കുക. അങ്ങനെ ക്ലാസ്സുകൾ തരംതിരിച്ചതിന് ശേഷം എന്ത് ചെയ്യും? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണ്? ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ് അതേ ഒപ്പം ചെയ്യുന്നതാണ് ടാബുലേഷൻ. പ്രത്യേകം പ്രത്യേകം ടേബിളിലേക്ക് മാറ്റും. ഇപ്പൊ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ആണ് സെക്കൻഡ് സ്റ്റേജ്. തേർഡ്, അങ്ങനെ ക്ലാസിഫിക്കേഷനും അനാലിസിസും കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റേജാണ് അനാലിസിസ്. ഓഫ് ഡാറ്റ ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യാണ്, അപഗ്രഥിക്കും. അങ്ങനെ അപഗ്രഥനം അവിടെയാണ് അത് അതിൻ്റെ ഒരു മർമ്മം എന്ന് പറയുന്നത്. അനാലിസിസ് ചെയ്തതിന് ശേഷം ആ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ നൽകും, അതിനൊരു പ്രത്യേക വ്യാഖ്യാനമൊക്കെ നൽകി കൺക്ലൂഷൻ ചെയ്യും. ഇതാണ് ഫോർ ഫേസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി. ഇപ്പൊ വൺസ് മോർ ഒന്നുകൂടി പറയാം. അതായത് ഫസ്റ്റ് ഡാറ്റ കളക്ഷൻ, സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ, തേർഡ് പോയിന്റ് അനാലിസിസ്, ഫോർത്ത് പോയിന്റ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്ക്, പറഞ്ഞു നോക്കിയോക്കെ ഏതാണ് ആ ഫോർ സ്റ്റേജസ്? ആ പറഞ്ഞോ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് രണ്ട് തരത്തിലാണ് സ്റ്റാറ്റിക്സ്, രണ്ട് തരം. ഫസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, സെക്കൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഒന്ന് പറഞ്ഞേ, ഫസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, സെക്കൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വിവരണമാണ്, ഡാറ്റ കളക്ഷനും അതുപോലെ തന്നെ കുറേ സംഭവങ്ങൾ. അതായത് ഡാറ്റ സമ്മറൈസിങ്, അതിനുപയോഗിക്കുന്നു ടേബിള്, ഗ്രാഫ് തുടങ്ങിയതും, മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, റേഞ്ച്, പെർസെൻറ്റൈൽ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, എക്സെട്ര എക്സെട്ര. ഇതാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉപയോഗിക്കുന്നത്. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞ ഒരു അനുമാന രീതിയാണ്, അനുമാന സ്ഥിതി വിവര കണക്ക്. അനുമാന സ്ഥിതി വിവര
കണക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പൊ ടു ടൈപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഏതൊക്കെയാണ്? ഒന്ന് ഡിസ്ക്രിപ്റ്റീവ്, സെക്കൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, മനസ്സിലാവണില്ലേ? കേരളം. Next, we shall go on the functions of statistics. Statistics in the dharma. നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വാക്ക് എവിടെ നിന്ന് വന്നു, അതിൻ്റെ ഫങ്ഷൻസ് പഠിച്ചു, അല്ല ഇമ്പോർട്ടൻസ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫങ്ഷൻസ്, അതിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് പോയിന്റ്, കംപ്രഷൻ ഓഫ് ഡാറ്റ. കംപ്രഷൻ, കംപ്രസ് ചെയ്യുക, ചുരുക്കി കൊണ്ടുവരിക. റെഡ്യൂസ് ദ മാസ് ഡാറ്റ, അതായത് മാസ് ആയിട്ടുള്ള വലിയ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വലിയ ഡാറ്റാസിനെ വളരെ ചുരുക്കി ചുരുക്കി വളരെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് കംപ്രഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ നമ്മൾ ഒരുപാട് ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ വലിയ 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 രീതിയിലൊക്കെ നമുക്ക് അവതരിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ചെറിയ ഫോമിലേക്ക് വളരെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് സൗകര്യത്തിൽ ഉപയോഗിക്കാൻ കഴിയും. സെക്കൻഡ് പോയിന്റ്, കമ്പാരിസൺ. ഇത് രണ്ടാമത്തെ ധർമ്മമാണ്, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ രണ്ടാമത്തെ ഫംഗ്ഷനാണ് കമ്പാരിസൺ. താരതമ്യം തന്നെ, താരതമ്യ പഠനം. ഗ്രൂപ്പ് ഓഫ് ഡാറ്റാസ് തന്നിട്ടുണ്ടെങ്കിൽ അതേ താരതമ്യം ചെയ്യാനെ. ഇപ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യയാണോ കൂടുതൽ, ചൈനയുടെ ജനസംഖ്യയാണോ കൂടുതൽ നമ്മൾ പറയാന്ന് വെച്ചാൽ നമുക്കത് താരതമ്യം ചെയ്യാം. ഇന്ത്യയും അമേരിക്കയും കുറിച്ച് കമ്പയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇന്ത്യയിലെ വരുമാനം അമേരിക്കയുടെ വരുമാനം നോക്കിയാൽ അതൊരു ഓപ്പോസിറ്റ് ആണ് അല്ലേ? ജനസംഖ്യയും വരുമാനം തമ്മിൽ ഓപ്പോസിറ്റ് അല്ലേ? ഇന്ത്യയും ചൈനയും, ഇന്ത്യ അമേരിക്കയും തമ്മിൽ. അപ്പൊ ഇങ്ങനെ താരതമ്യ പഠനം ചെയ്യാനേ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കും. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഉയരം, അതേപോലെ തന്നെ പഠന നിലവാരം എല്ലാം നമുക്ക് കമ്പയർ ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കും. തേർഡ് പോയിന്റ്, ഫോർകാസ്റ്റിംഗ്, അതായത് പ്രെഡിക്ഷൻ തന്നെയാണ് ഇവിടെ അതിന്റെ ഫംഗ്ഷൻ വരുന്നത്. പ്രെഡിക്ഷൻ, പ്രെഡിക്റ്റ് ചെയ്യുക, നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റും എന്താണ് ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ച്. സാമ്പത്തികമായിട്ടോ മറ്റു മേഖലകളിലൊക്കെ ഉണ്ടാകാൻ പോകുന്ന, ഇപ്പൊ മണി മാർക്കറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായാൽ തന്നെ നമുക്ക് സ്ഥിതിവിവരക്കണക്കനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇപ്പൊ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലായി നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഇതാ പോകുന്നു, അത് മോശമായി കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയാൻ നമുക്ക് സാധിക്കുന്നു. ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ശരിക്കും പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർകാസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. അത് വളരെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്കും മറ്റുള്ളവർക്കൊക്കെ വളരെ ഉപയോഗപ്രദമായതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. നെക്സ്റ്റ്, എസ്റ്റിമേഷൻ. നമുക്ക് നല്ലൊരു നിഗമനങ്ങളിൽ എത്തിച്ചേരാനും സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നു. ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ്, ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നതിനും, അതായത് പരികൽപ്പനകളെ പരീക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നതിനും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് സാധിക്കും. അപ്പോൾ ഒന്നുകൂടി പറയാം, എന്താണ് ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്? കുറേ ഫങ്ഷൻസ് ഉണ്ട്, നമ്മൾ ആ ഇമ്പോർട്ടൻസിലൊക്കെ പഠിച്ചിട്ടുള്ള കുറേ ഫങ്ഷൻസ് തന്നെയാണ്, അല്ല പ്രാധാന്യം തന്നെയാണ് ഈ ഫങ്ഷനിൽ വന്നത്. ഫസ്റ്റ് പോയിന്റ്, കംപ്രഷൻ ഓഫ് ഡാറ്റ. കംപ്രഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? റെഡ്യൂസ് ദ മാസ് ഡാറ്റ, വളരെ ബൾക്കായിട്ട് വളരെ മാസ് ആയിട്ടുള്ള ഡാറ്റകളെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നു. സെക്കൻഡ് പോയിന്റ് ആണ് കമ്പാരിസൺ, കമ്പാരിറ്റീവ് സ്റ്റഡി. രാജ്യങ്ങൾ തമ്മിലാവട്ടെ, രാഷ്ട്രങ്ങൾ, അതായത് രാഷ്ട്രങ്ങൾ തമ്മിലോ സംസ്ഥാനങ്ങൾ തമ്മിലോ ജില്ലാ അടിസ്ഥാനത്തിലോ ഏത് രീതിയിലും നമുക്ക് കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നു. അതേപോലെ തന്നെ പ്രെഡിക്ഷന് കഴിയുന്നു ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലേ? അപ്പൊ നമുക്ക് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്ത് വരാം. അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് എന്താന്ന് പഠിച്ചു. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വേർഡ് ഡിറൈവ് ചെയ്ത, ഒറിജിനേറ്റ് ചെയ്തത് ഇറ്റാലിയൻ വേർഡ്, ജർമ്മൻ വേർഡ്, ലാറ്റിൻ വേർഡിൽ നിന്നൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പദം ഉത്ഭവിച്ചത് എന്ന് പറഞ്ഞു. അതിന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞു. അത് പ്ലൂറൽ സെൻസിലും അതുപോലെ തന്നെ സിംഗുലർ സെൻസിലും ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചു. കൂടാതെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ്, ടു ടൈപ്പ് ഓഫ് സ്റ്റാറ്റിസ്, അതായത് ഡിസ്ക്രിപ്റ്റീവ്, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ് പഠിച്ചു കഴിഞ്ഞു. ഫങ്ഷൻസ്, ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എക്സെട്ര,
ഇതൊക്കെ നമ്മളിന്ന് പഠിച്ചതാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറെ വിളിച്ച് ചോദിക്കാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.